ഓം ശാന്തി. ഇന്ന് നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ഈശ്വരൻ്റെ ശ്രീമതം കേൾക്കാം. ഭഗവാനുവാച, മധുരമായ കുട്ടികളെ, ഉയർന്നതിലും ഉയർന്ന പദവി നേടണമെങ്കിൽ ഓർമ്മയുടെ യാത്രയിൽ മുഴുകിയിരിക്കണം. ഇതാണ് ആത്മീയ തൂക്കുകയർ. ബുദ്ധി തൻ്റെ വീട്ടിലേക്ക് തൂക്കിയിടണം, അല്ലെ? ബാബേപ്പഴം പറയില്ലേ, ബുദ്ധി പരംധാമത്തിൽ തൂക്കിയിട്ടുകൊണ്ട് നമ്മൾ ശരീരം ഉപയോഗിച്ച് ഓരോ കർമ്മങ്ങളും ചെയ്യണം. ഹൃദയം ബാബയിലും പിന്നെ ശരീരത്തിലൂടെ നമ്മൾ കർമ്മം ചെയ്യുക. അതിനൊരു ഉദാഹരണം എപ്പോഴും ബാബ പറയും, നൂൽപാവക്കളി. അല്ലെ, നൂലുകൊണ്ട് പാവയുടെ കൈയും കാലും വലിക്കുമ്പോൾ പാവ ഡാൻസ് കളിക്കും, പക്ഷെ കൺട്രോളിങ് മുഴുവനും മുകളിലായിരിക്കും, അല്ലേ? അതുപോലെ നമ്മുടെ മനസ്സും ബുദ്ധിയും ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോ കാര്യവും ചെയ്യാം. ഭഗവാൻ ചോദിച്ചത് ഇതാണ്, ആരുടെ ബുദ്ധിയിലാണോ ജ്ഞാനത്തിൻ്റെ ധാരണ ഉണ്ടാകാത്തത്, അവരുടെ ലക്ഷണം എന്തായിരിക്കും? ജ്ഞാനത്തിൻ്റെ ധാരണയില്ലാത്ത കുട്ടികളുടെ അടയാളങ്ങൾ. ഈശ്വരൻ ഉത്തരം പറഞ്ഞത്, അവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. ആരുടെ ബുദ്ധിയിൽ എത്രത്തോളം ജ്ഞാനം ധാരണയാകുന്നു, അവർക്ക് അത്രത്തോളം സന്തോഷമുണ്ടായിരിക്കും. ബുദ്ധിയിൽ ഈ ഒരു കാര്യം നമ്മളുടെ ഉണ്ടായിരിക്കണം, ഈ ലോകം അധപതിച്ചേ മതിയാവുള്ളൂ, ഈ ലോകത്തിൻ്റെ അധപതനം സംഭവിക്കുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും ദേഷ്യം വരില്ല. ലോകത്തിൻ്റെ അധപതനം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും ഒരു പുതിയ ലോകം വരിക തന്നെ ചെയ്യും. ബാക്കി ഈ കലിയുഗീയ ലോകത്തിൽ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എന്തെങ്കിലും നഷ്ടത്തിൻ്റേതായിട്ടുള്ള കാര്യം നടന്നാലും നമുക്കൊരിക്കലും ദേഷ്യമോ വിഷമമോ വരില്ല. കാരണം ഇത് കലിയുഗീയ ലോകം അങ്ങനെ തന്നെയാണ്, അല്ലേ? പിന്നെ ബാബ എപ്പോഴും പറയും, ഡ്രാമയിൽ എന്തെങ്കിലും മംഗളം ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ജ്ഞാനത്തെ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊള്ളാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിച്ച ദേഷ്യം വരും. അടുത്ത പോയിന്റ് ഭഗവാൻ പറയുന്നത്, നിങ്ങൾക്ക് ബുദ്ധി കൊണ്ടെല്ലാം മറക്കണം. ഏത് കാര്യങ്ങളിലാണോ സമയം പാഴാക്കുന്നത്, അത് കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. സമയം പാഴാക്കുന്ന കാര്യങ്ങൾ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പഠിക്കുന്ന സമയം ബുദ്ധിയോഗം ഒരേയൊരു ബാബയോട് യോജിപ്പിക്കണം. ബുദ്ധി മറ്റെവിടെയും അലയിക്കാൻ പാടില്ല, അല്ലേ? ബാബ നാളെ പറഞ്ഞല്ലോ, ബുദ്ധി അലയുമ്പോൾ ആ സ്വയത്തിൻ്റെയും ഡിസ്സർവീസാണ് ഉണ്ടാകുന്നത്, മറ്റുള്ളവരുടെയും ഡിസ്സർവീസാണ്. കാരണം അങ്ങനെയുള്ള അന്തരീക്ഷമാണ് നമ്മൾ പരത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധി പഠിക്കുന്ന കുട്ടിയെ ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും അലയിച്ചു കഴിഞ്ഞാൽ പഠിപ്പിൽ കോൺസെൻട്രേഷൻ കിട്ടില്ലല്ലോ. അപ്പോൾ അതാ പറയണ, ബാബ പഠിപ്പിക്കുന്ന സമയത്തും ബുദ്ധി ബാബയിലേക്കായിരിക്കണം, പഠിപ്പിൽ ശ്രദ്ധിക്കണം. നിരാകാരനായ ബാബയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള ലഹരിയിലുണ്ടായിരിക്കണം. ഭഗവാനാണ് നമ്മുടെ ടീച്ചർ. ആ ഭഗവാന്റെ മുന്നിൽ ഞാൻ ആത്മാവും നിരാകാരിയായിട്ടിരിക്കുന്നു. ഇപ്പം ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഒരു സങ്കല്പത്തിൽ ഇരിക്കുകയാണെങ്കിൽ ബുദ്ധി അലയില്ല. ഓം ശാന്തി.